പ്രദേശത്ത് നിന്ന് വരുന്നു. ഹത്രാസിൽ കൂട്ടബലാത്സംഗത്തിനിരയായ വലിയ വാർത്ത. ആ വാർത്തയിലെ പെൺകുട്ടി മരിച്ചതായുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ ഈ പെൺകുട്ടി ദില്ലി എയിംസിൽ ചികിത്സയിലായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ധനേഷ് ചേരുകയാണ്. ധനേഷ്, വിവരങ്ങൾ. ജിമ്മി, ഏതായാലും വളരെ സങ്കടകരമായ ഭയാനകമായ ഒരു സംഭവമായിരുന്നു സെപ്റ്റംബർ 14 യു പിയിലെ ഹസ്രാസിൽ നടന്നത്. സ്വന്തം അമ്മയ്ക്കൊപ്പം പാടത്ത് പുല്ല് പറിക്കാൻ പോയതാണ് ഈ 19 വയസ്സുകാരിയായ പെൺകുട്ടി. ഇതിനിടെയാണ് 4 പേർ ചേർന്ന് ഈ പെൺകുട്ടിയെ അമ്മയുടെ കണ്ണ് വെട്ടിച്ച് തട്ടിക്കൊണ്ടു പോകുന്നത്. ഈ തട്ടിക്കൊണ്ടു പോയതിന് ശേഷം പാടത്ത് വെച്ച് തന്നെ ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കുകയായിരുന്നു. ഈ കൂട്ട ബലാത്സംഗത്തിന് ശേഷം പെൺകുട്ടിയെ പിന്നീട് ഗ്രാമത്തിലെ ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് കണ്ടെത്തിയത്. പരാതിയുമായി ആദ്യം പോലീസിൻ്റെ അടുത്തെത്തിയ ഈ കുടുംബത്തിന് നീതി ലഭിച്ചില്ല എന്നുള്ള പരാതി അന്ന് തന്നെ ഉയർന്നിരുന്നു. ആദ്യം ഈ കേസ് അന്വേഷിക്കാൻ പോലീസ് വലിയ രീതിയിലുള്ള ഒരു ഗൗരവം ഈ കേസിൽ കണ്ടെത്തിയില്ല എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. ആദ്യം ഒരു കൊലപാതക ശ്രമത്തിനുള്ള മാത്രമുള്ള കേസായിട്ടാണ് എടുത്തത്. അതീവ ഗുരുതര അവസ്ഥയിൽ അലിഗഡിലെ ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജിൽ പെൺകുട്ടി ചികിത്സയിലായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഡോക്ടർമാരുടെ സഹായത്തോടെയാണ് ഈ പെൺകുട്ടിയുടെ മൊഴി പോലീസ് എടുക്കുന്നത്. ഈ മൊഴി അനുസരിച്ച് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സന്ദീപ്, ഇദ്ദേഹത്തിൻ്റെ അമ്മാവൻ രവി, ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ലവ്കുഷ്, രാമു എന്നിങ്ങനെ 4 പേരെയാണ് ഈ കൂട്ട ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ വലിയ രാഷ്ട്രീയ വിവാദത്തിനടക്കം ഈ കേസ് വഴിവെച്ചിരുന്നു. ജിമ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെൺകുട്ടിയുടെ നാക്കടക്കം ഈ അക്രമികൾ മുറിച്ചു മാറ്റിയിരുന്നു. ക്രൂരമായ രീതിയിൽ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പീഡനത്തിനാണ് പെൺകുട്ടി ഇരയായത്. ഈ പെൺകുട്ടി പൂർണ്ണമായി കൈയും കാലും തളർന്ന അവസ്ഥയിലേക്ക് വരെ ചികിത്സയ്ക്കിടയെത്തി. ഇതേ തുടർന്നാണ് വിദഗ്ധ ചികിത്സയ്ക്ക് ദില്ലി എയിംസിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്നലെയായിരുന്നു പെൺകുട്ടിയെ ദില്ലി എയിംസിലേക്ക് അവസാന ശ്രമമെന്ന നിലയിൽ ഡോക്ടർമാർ എത്തിച്ചത്. പക്ഷേ ആ പ്രാർത്ഥനകളും വിപുലമായി. ഇന്ന് പുലർച്ചെയോടെ പെൺകുട്ടി മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ദില്ലി എയിംസിൽ നിന്ന് ലഭിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിന് പിന്നാലെ യു പി പോലീസിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു. യു പി പോലീസ് ആദ്യഘട്ടത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ പെൺകുട്ടിയെ അക്രമികളിൽ നിന്ന് രക്ഷിക്കാമായിരുന്നു എന്നുള്ള രീതിയിലുള്ള വിമർശനമാണ് ഉയർന്നത്. ഏതായാലും ഈ 4 പേരെ അറസ്റ്റ് ചെയ്തെന്നും ഈ കേസിൽ എത്രയും വേഗം അതിവേഗ കോടതിയെ കൈമാറാനുള്ള നടപടികൾ സ്വീകരിച്ചെന്നുമാണ് ഇപ്പോൾ യു പി പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ പെൺകുട്ടി ദളിത് പെൺകുട്ടിയാണ്. അക്രമികളായി അറസ്റ്റ് ചെയ്യപ്പെട്ട, കൂട്ട ബലാത്സംഗം ചെയ്ത 4 പേരും ഉയർന്ന ജാതിയിൽപ്പെട്ട യു പിയിലെ ആളുകൾ കൂടിയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിലെ സാമൂഹിക അവസ്ഥയിൽ കൂടി വ്യക്തമാകുന്നത്. ഏതായാലും പെൺകുട്ടി മരിച്ചിരിക്കുന്നു. യു പിയിൽ കഴിഞ്ഞ മാസം തന്നെ ലഖീപൂർ കേരിയിൽ 4 പെൺകുട്ടികളാണ് സമാനമായ രീതിയിൽ ബലാത്സംഗത്തിന് ഇരയായത്. അവർ ആക്രമിക്കപ്പെട്ടിരുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഇത്തരത്തിൽ യു പിയിൽ വർദ്ധിക്കുമ്പോഴും നടപടികളില്ല. ഇതിനെതിരെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടികളുടെ ജീവന് വിലയില്ലാത്ത ഒരവസ്ഥ യു പിയിൽ ഉണ്ടായിരിക്കുകയാണ്. നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടും അതിനെതിരെ നടപടി സ്വീകരിക്കാൻ യോഗി ആദിത്യനാഥ് സർക്കാർ തയ്യാറാകുന്നില്ല തുടങ്ങി കടുത്ത വിമർശനങ്ങളുമായിട്ടാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നത്. ജിമ്മി.